ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീസും പൊട്ടറ്റോവും ഉപയോഗിച്ചുള്ള ഒരു സ്നാക്കാണ്. പൊട്ടറ്റോ ചീസ് ബോളാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ പൊട്ടറ്റോ ഒരു മൂന്ന് വലിയ പൊട്ടറ്റോ എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്നും മാഷ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഉടച്ചെടുക്കണം. നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഒരു കുറച്ച് മല്ലിയില. ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് മൊസറല്ല ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ശ്രദ്ധിച്ചിടണം, ചീസിൽ ഉപ്പുണ്ടാവും. അപ്പം അത് കാരണം അത് കണക്കാക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാൻ, കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കട്ടെ. മതി, ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കത് ഉരുട്ടിയെടുക്കാം. നടുവൊന്ന് പൊഴിച്ചു കൊടുത്തിട്ട് ഒരു ഇത് ചീസ് ക്യൂബാണ്, അതൊരെണ്ണം ഇതിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചീസ് പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ആവരുത്, കറക്റ്റായിട്ട് ഉള്ളിലിരിക്കുന്ന വിധത്തിൽ അത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം, എന്നിട്ട് കാണാം. അപ്പം നമ്മളിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഒരു ചെറിയൊരു പാത്രം എടുക്കാം. അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ അതേ അളവിൽ തന്നെ കോൺഫ്ലവർ, ശകലം ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാം. പിന്നെ ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാം. ഈ ഓരോരു ബോൾ എടുത്ത് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഇനി അത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം.
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇപ്പൊ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ചീസെല്ലാം നല്ല മെൽറ്റായി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.